Hello friends, I am going to flower and we will use crepe paper. This is the piece of the cut. This is 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 the cut. ചെയ്യാനായിട്ട് പക്ഷെ ഞാനിപ്പോ അത് അങ്ങനെ മടക്കുന്നില്ല അല്ലാതെ തന്നെ ചെയ്യുവാണ് ഇതുപോലെ ഒന്ന് വെട്ടുക അതിനുശേഷം ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് തന്നെ വരണം പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് റൗണ്ട് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം വരച്ചിട്ട് വെട്ടാം അല്ലെങ്കിൽ അല്ലാതെ വെട്ടി എടുക്കാം അപ്പോൾ റൗണ്ട് ആയിട്ട് വെട്ടി ഒരു പീസ് ആയിട്ട് ഇതുപോലെ ഇടണം ഇതിനെ നമ്മൾ ദേ ഇവിടെ ഒരു അല്പം ഗം തേച്ച് കൊടുക്കുക അതിനുശേഷം നെയ്യറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം അതുപോലെ തന്നെ അടുത്ത പെറ്റലും ഇതുപോലെ ഒട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കമ്പിയാണ് ആവശ്യം ഒരു കമ്പി എടുത്തിട്ടുണ്ട് അതുപോലെ ഇതുപോലെ കുറച്ച് മുത്തും എടുത്തിട്ടുണ്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടി നമുക്ക് വേണമെങ്കിൽ ചെയ്തും എടുക്കാം അപ്പോൾ ഇതിനെ ഈ കമ്പി വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ഫിറ്റാക്കി വെക്കുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത് സ്കിപ്പ് ചെയ്ത് പോകും അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫിറ്റാക്കി ഇവിടെ വെച്ച് എടുക്കുക അതിനുശേഷം ഈ ഫ്ലവറിൻ്റെ ഫ്ലവർ ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് ഗം തേച്ച് കൊടുക്കുക പക്ഷേ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഇത് ഗം തേച്ചിട്ടുള്ളതെല്ലാം വന്നൊന്ന് ഉണങ്ങി കിട്ടണം അല്ലെങ്കിൽ ഇതിലൊന്ന് വിട്ടുപോകും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് വേണ്ടേ ഇതുപോലെ ഒന്ന് ഒട്ടിക്കുക അപ്പോൾ ഇത് ഉണങ്ങാത്തത് കൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്നത് ഉണങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പോകത്തില്ല എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അതങ്ങ് ഉണങ്ങാനായിട്ട് വയ്ക്കുക അപ്പോൾ ഇത് ഉണങ്ങട്ടെ ഇനി നമുക്കിതിനൊരു മുട്ട ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ തന്നെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു ഒരു പെറ്റൽ കൂടുതൽ വയ്ക്കണം എങ്കിലേ അത് ചുറ്റി വരുമ്പോൾ ഭംഗി കാണത്തുള്ളൂ ഇങ്ങനെ നാലെണ്ണമായിട്ട് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതുപോലെ ഒരല്പം കട്ടിക്ക് പേപ്പർ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക ഗം തേച്ചതിന് ശേഷം രണ്ട് മൂന്ന് പേപ്പർ കൂടെ ഒട്ടിച്ചു കൊടുത്താലും കുഴപ്പമില്ല അതിനുശേഷം ഇതുപോലെ ഗം തേച്ചിട്ട് ഒരു കമ്പി ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ നമുക്ക് അലൂമിനിയത്തിൻ്റെ കമ്പിയൊക്കെ കിട്ടും ഏത് കമ്പി യൂസ് ചെയ്താലും കുഴപ്പമില്ല ഇതുപോലെ ഇങ്ങനെ ചുറ്റണം ഈ ചുറ്റുന്നതിന് മുന്നേ തന്നെ ഈ ലീഫ് അത് കീറിപ്പോകാതെ ഇതിങ്ങനെ ബാക്കിലൊന്ന് വളച്ചു കൊടുക്കണം ഇപ്പോൾ കുതിർന്നു പോയത് കൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ചുറ്റുന്നതിന് മുന്നേ തന്നെ വളച്ചു കൊടുക്കണം വളച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടങ്ങ് ചുറ്റുക വേണ്ടില്ല അപ്പോൾ ഇതുപോലെ അങ്ങ് ചുറ്റിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഇച്ചിരി പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് ഇതുപോലെ മടക്കുക വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ട് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അതിലൊന്ന് അപ്പോൾ ഇതിലൊന്ന് ഓരോ പീസും ഇതുപോലെ ഒട്ടിക്കുക അടുത്ത പീസും അതുപോലെ തന്നെ ഗം വശ ഒട്ടിച്ചെടുക്കുക അടുത്ത ഇതുപോലെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് പിടിച്ചിട്ട് ഇതിലേക്കൊന്ന് നിവർത്തി കൊടുക്കുക
അതിനുശേഷം ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച് തൈ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതുണ്ടല്ലോ ഇതിനകത്ത് കൂടെ ഇങ്ങനെ ഇറക്കി ഇടുക. അപ്പോൾ ഇവിടെ ഒരു ശാൽപ്പം ഗമ്മ് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറക്റ്റ് ആയിട്ട് ലീഫൊക്കെ പിടിച്ച് വെച്ചിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലും അങ്ങനെ തന്നെയാണ് ഇവിടെ ഒട്ടിച്ചെടുക്കണം. അടുത്തതായിട്ട് അതിനൊരു മുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെട്ടിക്കളഞ്ഞില്ലേ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടിക്കളഞ്ഞ ആ ഭാഗത്ത് നിന്നും ആ കളഞ്ഞിട്ടുള്ള ആ ഭാഗം എടുത്തിട്ട് ഒരു കമ്പി വെച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ ചുറ്റാം, അകത്തല്ലേ അപ്പോൾ ന്യൂസ് പേപ്പർ ആണെങ്കിൽ ന്യൂസ് പേപ്പർ ചുറ്റാം. ഇതിപ്പോൾ ഞാൻ ലീഫിന് വേണ്ടി വെട്ടിയതിൻ്റെ വേസ്റ്റ് അതാണ് ഇവിടെ ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടി വെട്ടി കൊടുക്കുക. ഒരു കമ്പി എടുത്തിട്ട് നമ്മളിതുപോലെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്ന പീസ് ഗം തേച്ച് ഇവിടെ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ രണ്ട് പീസിനകത്തോട്ട് നമ്മൾ ഗം തേച്ചിട്ട് ഇതിലൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് എടുക്കും. ആ പേപ്പർ അതിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുണ്ട് നല്ലൊരു ഭംഗിയായിട്ട് അതിൻ്റെ മൊട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് ആവശ്യം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് വീതിയിൽ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. എത്ര നീളമാണോ നമുക്ക് ലീഫിന് ആവശ്യം അത്രയും നീളത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ലീഫിൻ്റെ അറ്റം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മടക്കിയത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. നമുക്ക് നമ്മൾക്കൊരു മനസ്സിലൊരു ഐഡിയ കാണുമല്ലോ ഒരു ലീഫ് എങ്ങനെയായിരിക്കണമെന്ന്. അപ്പോൾ അതേ ഇതിൽ അങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ ലീഫും ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ നീളത്തിനൊരു കമ്പി എടുത്തതിന് ശേഷം ഈ മുട്ടുകളെല്ലാം ഇതിൽ വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഫസ്റ്റിലത്തെ ചുറ്റ് ഒന്ന് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് വയ്ക്കുക, എന്നാലേ അതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് പൊഴിഞ്ഞു പോകും. അതിനുശേഷം ഒരു ലീഫ് വെച്ച് കൊടുക്കുക. അതിനുശേഷം തൻ്റെ നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്ന ഫ്ലവറില്ലേ അതിവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ഫ്ലവറും ലീഫും വീതം ഫിറ്റ് ചെയ്ത് ഫുള്ളാക്കി എടുക്കുക. ഇതുപോലെ ഞാനൊരു ഇവിടെ ഒരല്പം കനത്തിനൂടെ വശകിച്ചിട്ടിട്ടുണ്ട്, കാര്യം നമുക്ക് പിടിക്കാനായിട്ട് കണ്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട്.